കുറെ നാളായി ഒരു ഡ്രെസ്സിംഗ് ടേബിൾ സെറ്റാക്കണം എന്ന് വിചാരിക്കണേ ബാഗിന്റെ ഒരു സെക്ഷൻ പോലെ സെറ്റ് ആക്കിയിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ സിറ്റൌട്ട് സാധാരണ അപ്പാർട്ട്മെന്റുകൾ ഞാൻ ഇങ്ങനെ സിറ്റൌട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ ബിൽഡിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ അപ്പാർട്ട്മെന്റുകൾക്കും ഫുൾ ടൂറ് പോലെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എവിടെ എവിടെന്നാണ് വാങ്ങിയതും ഫുൾ ഡീറ്റെയിൽസും ആൻഡ് ഓൾസോ ഇത്രയും ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ എത്ര ബഡ്ജറ്റ് ആയി എന്നുള്ളതും ഞാൻ എൻ്റെ ഹായ് ഓൾ വെൽക്കം ടു അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഓഫ് ഡേ ആണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നാണ് മര്യാദക്ക് ഒന്ന് പുറത്തൊക്കെ പോകാൻ പറ്റുന്ന കാരണം കാറ് വർക്ക് ഷോപ്പിലായിരുന്നപ്പു റെഡി ആയിട്ടുള്ളൂ അപ്പൊ കുറേ ദിവസം ആ മീൻ വാങ്ങാൻ പോണം എന്ന് പറഞ്ഞിരിക്കണേ നേരെ തന്നെ റെഡി എണീറ്റ് ചേർന്നും കുടിക്കണില്ല

അഞ്ച് കിറ്റുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് കിലോ സാധനം ഉണ്ട് ഇതാണ് നമ്മളുടെ ഫിഷ് മാർക്കറ്റും മീറ്റ് മാർക്കറ്റും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരണേ അങ്ങനെ വന്നിട്ടേ ഇല്ല നമ്മള് ഇത് നമ്മളുടെ കുഞ്ഞുള്ളി ഷാലറ്റ്സിന്റെ വേറൊരു തരമാണ് ഞങ്ങൾ പൊതുവെ കുഞ്ഞിനേക്കാളും ഇതാണ് വാങ്ങാറ് കാരണം നന്നാക്കാൻ എളുപ്പമാണ് ടേസ്റ്റ് ആണെങ്കിൽ ഏകദേശം സിമിലർ ആണ് അപ്പൊ കറിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് റെഡിയാകും ഇങ്ങനെയുള്ള ഏഷ്യൻ ഷോപ്സിൽ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് പക്ഷെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കൂടുതലാട്ടോ പിന്നെ നമുക്ക് കിട്ടുന്ന സാലറിയും നാട്ടിലേക്കാ വ്യത്യാസമുള്ളതുകൊണ്ട് അത് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പച്ചമുളക് വെണ്ടക്ക കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇങ്ങനെയുള്ള ഏഷ്യൻ ഷോപ്സ് എല്ലാം സിറ്റിന്ന് കുറച്ച് പുറത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് സിറ്റിയുടെ സെന്ററിൽ തന്നെ അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് ഉള്ള ദിവസം മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പൊതുവെ ഏഷ്യൻ ഗ്രോസറി ഷോപ്പുകളിൽ പോവാറ് പിന്നീടുള്ളത് അറബിക് ഷോപ്സാണ് അറബിക് ഷോപ്സിലും നമ്മളുടെ എല്ലാം അവൈലബിൾ ആയിരിക്കില്ല ഡ്രസ്സ് മാറ്റി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഐ കയിൽ പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറെ നാളായി ഒരു ഡ്രസ്സിങ് ടേബിൾ സെറ്റാക്കണം എന്ന് വിചാരിക്കണേ പക്ഷെ സ്പേസ് ഉണ്ടായിരുന്നില്ല നമ്മളുടെ അടുത്ത് ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടിൽ നീക്കിയിട്ടപ്പോൾ സ്പേസ് ഉണ്ടായിരുന്നു ഉണ്ടായി അപ്പോൾ മുതല് ഡ്രസ്സിങ് ടേബിൾ നോക്കി 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 അവസാനം പോയി വാങ്ങണേ നമുക്ക് ലാഭം കാരണം ഡെലിവറിക്ക് ഇവിടെ ഭയങ്കര ചാർജാണ് അപ്പോൾ ഇന്നാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് പോയി വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം മേക്കപ്പിന്റെ സാധനങ്ങളെല്ലാം പല സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകട്ടെ അപ്പൊ അതൊക്കെ ഓർഗനൈസ് ചെയ്യണം ഇന്ന് പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളില് വെക്കണ സാധനങ്ങളൊക്കെ ഇനി എനിക്ക് ഓർഡർ ചെയ്യാനുണ്ട് കൊറേ പണിയുണ്ട് എന്തായാലും ഞാനത് വീഡിയോ ഇടാം ഷോർട്സ് ആയിട്ട് ഇടാം ലൈഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണേ അങ്ങനെ നമ്മളിത് ഐക്യെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മറ്റേ മേസിൽ കയറിയ പോലെ ആയിരിക്കും ഫുള്ള് കറങ്ങി കാണണ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കാണുമ്പോ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകണേക്കാളും എനിക്ക് ഇഷ്ടമില്ല ഒരു ഐക്യ തെറാപ്പിന്നാണ് ഞാൻ ഇനി പറയണേ ഫുള്ള് കണ്ട് വീട്ടിലൊക്കെ ഉള്ള ഡെക്കറേഷൻ സംഭവം കൊറവൊന്നും വാങ്ങിക്കൂല ടേബിൾ വാങ്ങിക്കാനാ പോകണെങ്കിലും കാണാൻ ഒരു ടേബിളല്ലേ വാങ്ങിക്കണേ അതിനാ വാങ്ങിക്കും ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഐക്യ എങ്ങനെയുണ്ട് അപ്പോൾ ചെന്ന ഉടനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് മീറ്റ് ബോൾസ് ഗ്രേവി പീസ് പീസാണ് എന്താ പറയുക ജാമു പിന്നെ മാഷ് പൊട്ടറ്റോ എനിക്ക് ബ്ലൂ ബ്ലൂബെറി മഫിനും കോഫിയും മറ്റേ മൊത്താനും ഇൻ്റെ കേട്ടോ പശുവിന്റെ എന്തൊക്കെയോ തോലാട്ടത് ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒരു ഡ്രീം ബാത്ത് പാട്ടത് ഫുൾ സറൗണ്ടഡ് ബൈ പ്ലാന്റ്സ് അപ്പൊ അതാ നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ ഇത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇതാണ് സംഭവം ഗ്ലാസ് എക്സ്ട്രാ തോന്നുന്നു നല്ല വീറ്റ് നല്ല വീട്ടു നല്ല വീറ്റ് ഇങ്ങനെ അങ്ങനെ നമ്മടെ ഏകദേശം പേർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാ ഞാനും സെറ്റാക്കാണ് കാറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്തോ ഒരു ഓഫറിൽ ഈ ടേബിൾ ട്വന്റി പൗണ്ട് കൊറവിനാണ് രണ്ടായിരം രൂപ കൊറവിനാണ് ഇപ്പൊ അറിയില്ലായിരുന്നു പക്ഷേ ബില്ല് വന്നപ്പോ ഇത്ര കുറവ് എന്തെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം നല്ല ഓഫർ കിട്ടും ഞങ്ങക്ക് അപ്പോൾ സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷണങ്ങള് കേൾക്കണിണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ അല്ല നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇത് എടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറയുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് എവിടെ ഇടാനാ അതെ ഇനി നേരെ ഞങ്ങൾ പോയത് ഹോംസിലാണ് എനിക്ക് ലൈറ്റ് വാങ്ങിക്കാൻ ഇവിടെയും ഇങ്ങനെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിന്റെ അടുക്കുന്ന ഹോം വർഗിന് പോയി എനിക്കൊരു സ്റ്റാൻഡ് എക്സ്ട്രാ വാങ്ങിക്കണമായിരുന്നു കാരണം രണ്ട് പേരുള്ളെങ്കിൽ ഞങ്ങളുടെ ഒരു നൂറ് പേര് ഷൂസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ടിഷ്യും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വേറെ മേക്കപ്പ് ടേബിളിലേക്കുള്ള ലൈറ്റ് വാങ്ങാനുണ്ടായിരുന്നു ലൈറ്റ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മളതൊക്കെ വാങ്ങി കണ്ടോ ഇതാണ് നമ്മളുടെ ഷൂസ്റ്റാൻഡിന്റെ കോലം കുറെ ഷൂസ് വീണ്ടും വെക്കാനുണ്ട് അപ്പൊ എനിക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ ആക്ച്വലി ഞാൻ മൂന്നെണ്ണിന് നിരത്തിയായിരുന്നു വെച്ചിരുന്നത് കുറെ സ്ഥലത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെയുണ്ട് അപ്പൊ ഞാൻ അടക്കി വെച്ചപ്പോൾ ഒരെണ്ണം കൂടി എക്സ്ട്രാ ഞങ്ങക്ക് വേണം നല്ലവണ്ണം എല്ലാം സെറ്റാവുള്ളൂ നമ്മളുടെ ഈ പുറത്തത്തെ ഏരിയയിൽ ഒരു പ്രശ്നം പറ്റി രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ പണ്ട് നമ്മൾ വാങ്ങിതായിരുന്ന മൂന്നെണ്ണത്തിന്റെ ഞാൻ അത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് പോയി എടുത്തോണ്ടത് സാധനം വേറെ ആയിപ്പോയി ഈ പൊട്ടിച്ച് സെറ്റ് ചെയ്തായിരുന്നു ഇനി കൊടുക്കാനും പറ്റില്ല ഫുൾ ടാസ്ക് ആണ് ഞാൻ ഈ ഒരു ഏരിയ ഇരുന്ന് വിചാരിച്ചേ ഇത്തിരി കൂടി കട്ടിൽ നീക്കാനുണ്ടായിരുന്നു ബട്ട് നമുക്ക് ഈയൊരു ഏരിയയിൽ ഇടാൻ പറ്റില്ല ചെറുതാണി ഏരിയ ഇതിനേക്കാളും വലുപ്പമുണ്ട് ടേബിള് സോ നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റേ മാറ്റേണ്ടി വരും ഇപ്പോൾ ടേബിൾ ഇങ്ങനെ പീസ് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം അപ്പം അത് ഞാൻ അനുവിനെ ഫുള്ളി ഏൽപ്പിച്ചിട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി പോയി നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ഗാർലിക് മഷ്റൂമും ചാള ഫ്രൈയും ആണ് അപ്പം അനുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഡ്രില്ലിങ്ങും ടേബിൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ തീമ് പ്ലാൻ ചെയ്യും അനു അത് സെറ്റാക്കി തരും അതാണ് ഇവിടെ മൊത്തത്തിൽ നടക്കണേ ആ ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് അപ്പം അതും സെറ്റായിട്ടുണ്ട് പക്ഷെ ഇത് ഒരെണ്ണം തന്നെ ഇടാനുള്ള ബാറ്ററി ഇല്ല നമ്മളുടെ നാല് ബാറ്ററി ഉണ്ടോട്ട് ഇതിടാൻ വേണ്ടി പിന്നെ ഈ സൈഡിൽ ഞാനൊരു എന്താ അയ്യോ അതോ അങ്ങനെ ബാഗിന്റെ ഒരു സെക്ഷൻ പോലെ സെറ്റ് ആക്കി റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് വൃത്തിയുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി അപ്പം ഇതാണ് ഞങ്ങളുടെ സിറ്റൌട്ട് സാധാരണ അപ്പാർട്ട്മെന്റുകൾ ഞാൻ ഇങ്ങനെ സിറ്റ്ഔട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ ബിൽഡിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ അപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട് അത് ഭയങ്കര ഹെൽപ്പ് ഫുൾ കാരണം ഷൂ ഒന്നും എനിക്ക് ആത്തോട്ട് കേട്ടോ ഇഷ്ടമല്ല അപ്പം ഇതിങ്ങനെ വൃത്തിയായിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നേക്കാട്ടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പം ഇന്നലെ ഈ ടേബിൾ കിട്ടിയപ്പോ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും അതിന് എത്തിയിട്ടുണ്ട് ഇത് ഉള്ളിലുള്ള ഓർഗനൈസേഴ്സ് ആണ് അപ്പൊ ടേബിള് ഫുള്ളി കാണിച്ച് തന്നിട്ടില്ല കുറച്ച് സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഒരുമിച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡ്രോയറിൽ വെക്കാൻ പോകുന്ന സാധനങ്ങൾ അതെന്റെ സ്കിൻ കെയറിന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിടുന്നാട്ടിന്ന് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഇതൊന്ന് ഫുള്ള് സെറ്റ് ആക്കണം അല്ലാനോ അല്ലാനോ എൽ ഇ ഡി ലൈറ്റ് ഫിക്സ് ചെയ്യാൻ അവിടെ ഈ ടേബിളിൽ വെക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് കുറച്ചധികം റെഫറൻസ് ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങാനായിട്ട് ഞാൻ നോക്കുമ്പോൾ എച്ച് എൻ എമ്മിൽ അത് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഒരു സ്റ്റാൻഡും മിററൊക്കെ എച്ച് എൻ എമ്മിൽ തന്നെ വാങ്ങി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും സാധനം സെയിം തന്നെ കിട്ടി സോ ആക്ച്വലി വൺ മന്ത് ആഫ്റ്റർ ആട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സോ സാധനം വാങ്ങി എല്ലാം എല്ലാമേകദേശം സെറ്റായി പക്ഷേ ചെയർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു മൈൻഡിലൊരു ചെയർ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഞാൻ ഏകദേശം ഈ ടേബിൾ വാങ്ങിച്ചതിൻ്റെ ഒരു ത്രീ ഫോർ കാശ് കൊടുത്തിട്ടാണ് ഞാൻ ചെയർ വാങ്ങിക്കാം അപ്പം ഞാൻ വിചാരിച്ചു അത്രയും സ്പെൻഡ് ചെയ്തൊരു ചെയർ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാൽ അതിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള എൻ്റെ മനസ്സിനെ ഇണങ്ങൾ ഒരു ചെയർ തപ്പി 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 അവസാനം ആമസോണിൽ എനിക്കൊരു ചെയർ ഇഷ്ടമായി പക്ഷെ ആ സാധനം വരാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം എടുത്തിട്ടോ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അപേക്ഷിച്ച് ശരിക്കും കിട്ടില്ലെന്ന് കാരണം ഇവർ പറഞ്ഞ ഡെലിവറി പറഞ്ഞ ഡേറ്റിൽ ഒന്നും ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു തന്നാൽ വേറെ വാങ്ങാം പക്ഷെ വേറെ നോക്കിയിട്ടൊന്നും ഇഷ്ടമാണല്ലോ ബട്ട് ഫൈനലി എനിക്ക് ആ സാധനം കിട്ടി അപ്പോൾ ഞാൻ ഇന്നത് കാണിച്ചു തരാം ഷെയർ ഞാൻ കാണിച്ചുതരാം സോ എൻ്റെ ഒരു തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ ഞങ്ങൾക്ക് ഓൾറെഡി ബെഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് ആണ് ബെഡ് ഫ്രെയിം വരണേ ഞാൻ ആ ബാക്കിൽ കാണുന്ന ഒരു ഫ്രെയിം അല്ലേ അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ വൈറ്റ് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് അങ്ങനെ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഞാൻ കുറെ ഇൻട്രസ്റ്റിൽ ഇൻസ്പിറേഷൻസ് നോക്കിയിട്ട് മാം ടേബിൾ ഓൾറെഡി ഓഫ് വൈറ്റ് ആണ് വരണേ അപ്പോൾ ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് മാറ്റ് ബ്ലാക്കിൽ നമ്മൾ എന്ത് ചെയ്താലും രസമായിരിക്കും അപ്പോൾ എനിക്ക് ബ്ലാക്ക് കളർ ഷെയർ വേണം ബ്ലാക്ക് ലെഗ്സ് ആയിരിക്കണം അതിന് മാറ്റ് ബ്ലാക്ക് ആയിരിക്കണം പിന്നെ ടേബിളിൽ വെക്കുന്ന സാധനങ്ങൾ കണ്ടോ ബ്ലാക്ക് ആയിരിക്കണം കാരണം ഓൾറെഡി ഇതും ബ്ലാക്ക് ആണ് അപ്പൊ ഏകദേശം എല്ലാം സ്യൂട്ടായിട്ട് പോണം ഫുൾ ടൂർ പോലെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എവിടെ എവിടെ നിന്നാണ് വാങ്ങിയതും ഫുൾ ഡീറ്റെയിൽസും ആൻഡ് ഓൾസോ ഇത്രയും ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ എത്ര ബഡ്ജറ്റ് ആയിരുന്നുള്ളതും ഞാൻ എൻ്റെ പറയും അപ്പൊ നമ്മൾ എന്താ ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ ബാഗ് വെക്കണേ സ്റ്റാൻഡിങ്ങിലും കൂടി ലൈറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ അതോടെ കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാകും അപ്പോൾ ഇതില് എല്ലാ ബാഗും കൂടി വെക്കാനുള്ള ഡിസൈനർ ബാഗ്സ് മാത്രമാണ് വെക്കണേ അപ്പം ഇതാണ് നമ്മളുടെ ഡ്രസ്സിങ് ഡ്രസ്സിങ് ഏരിയ ഫുള്ളി വരുന്നത് അതിൽ ഞാൻ ഈ ഒരു പെട്ടിയിൽ അത് നമുക്കിങ്ങനെ അണ്ട്രാം സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ എൻ്റെ വിഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ ടേബിൾ വന്നത് ടേബിൾ നമ്മൾ വാങ്ങിയത് അയക്കുക എന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടാവല്ലോ എന്ന് മാം ടേബിൾ എന്ന് പറഞ്ഞ ടേബിളായിട്ട് വരാം പിന്നെ ഇവിടെ ഞങ്ങളുടെ പെർഫ്യൂം വെച്ചിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ മേക്കപ്പ് ബോക്സ് അപ്പം ഞാൻ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് നല്ല ഭംഗിയുള്ള പെർഫ്യൂംസ് മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നതൊരു ചെടിയാണ് ഈ ചെടി സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ ഈ ചെടി വെക്കണോ അതൊരു ബ്ലാക്കിന്റെ ഒരു സ്കൾപ്ച്ചർ പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഡ്രൈ ഫ്ലവേഴ്സ് കൺഫ്യൂസ്ഡ് ആണ് കാരണം എനിക്കിത് ഒത്തിരി ഓവറായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മളുടെ മിററ് മിററിൽ ഈ ഒരു ലൈറ്റ് ഹോം എന്ന് വാങ്ങിയതാണ് കേട്ടാ പക്ഷേ ത്രീ പൗണ്ട് എന്തോ ഉണ്ടായിരുന്നുള്ളൂ മുന്നൂറ് രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഈ ചെയർ ഞാൻ ആക്ച്വലി ഒരു റെഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ചെയറിനൊരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞ വേർഷൻ ഉണ്ടോയെന്ന് നോക്കി അപ്പോൾ ആമസോണിൽ നിന്ന് കിട്ടിയതാണ് ഏകദേശം ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പൗണ്ട് ട്വൻറ്റി സെവൻ പൗണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്താണ് പിന്നെ നമ്മൾ ഈ മിറർ വാങ്ങിച്ചത് എച്ച് അനം എന്നാണ് അത് എനിക്ക് ഓഫറിന് സിക്സ് പൗണ്ടിനാണ് കിട്ടിയത് കിട്ടിയത് അതായത് അറുന്നൂറ് രൂപയ്ക്ക് പക്ഷേ ഈ മിററിൻ്റെ ഇപ്പുറം ബ്ലാക്ക് ആട്ടോ അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ സൂംഡ് ആയിട്ടുള്ള മിററുള്ളത് നമുക്ക് ഹോം വർക്കിൻസിൽ തന്നെ കിട്ടും അതൊന്നും മുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത് വാങ്ങിയ സമയത്ത് ഇത് എൻ്റെ ജ്വല്ലറി ബോക്സ് ആണ് ഞങ്ങളൊരു ഡിഫ്യൂസർ വെച്ചിട്ടുണ്ട് ഇതും ഞാൻ ചിലപ്പോൾ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാൻ ചാൻസ് ഉണ്ട് രണ്ടും എച്ച് ആൻ അപ്പം ഇതും എച്ച് വാങ്ങിയതാണ് ജ്വല്ലറി സ്റ്റാൻഡ് അതിനകത്ത് ഞാൻ ഇടുന്ന മാലയും വാച്ചും കമ്മലും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഉള്ളിൽ നമ്മൾ ഡ്രോയേഴ്സ് വാങ്ങിയിട്ടുണ്ട് ഡ്രോയേഴ്സ് എല്ലാം ഓരോന്ന് ഓരോന്ന് ഇതാക്കി വെച്ചിട്ട് അതും ഞാൻ ആമസോൺന്ന് വാങ്ങിയതാണ് പിന്നെ ഈ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മളുടെ സൈഡ് ടേബിൾ ആയിട്ടുള്ള സൈഡിലുള്ള അതിൻ്റെ മേളിലായിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏകദേശം നമ്മളുടെ ഫുൾ ഇത് വന്നേ കണ്ടതിൽ ഞാൻ കമ്മൽ മാല അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ കമ്മല് മാലൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് ൂ ഏകദേശം ഒരു മാസം എടുത്തിട്ടായിട്ടാ ഈ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് കാരണം എല്ലാ സാധനങ്ങളും അപ്പഴപ്പഴ് നമ്മൾ വാങ്ങുന്നേ കുറച്ച് ലാഗായി പിന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ആയി വരാനൊക്കെ ടൈം എടുത്തു സോ ഫൈനലി എന്റെ ഫുൾ സെറ്റ് ഓഫ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഹാപ്പി കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഏരിയ വേണം എന്നുള്ളത് കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് സ്പെഷ്യലി നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതൊന്നും വെക്കാനോ അറേഞ്ച് ചെയ്യാനോ ഒന്നും സ്ഥലമില്ല അപ്പൊ എനിക്ക് എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് കിടന്നത് ആ ഒരു ബോക്സിലായിരുന്നു ഞാൻ എല്ലാം വെച്ചിരുന്നേ അപ്പൊ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് സ്ഥലം ഇന്ന് എങ്കിൽ പോലും കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എനിക്കിനകത്ത് വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ വർക്കിന് കൊണ്ടോണെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയുള്ളൂ നമുക്കിനി അടുത്ത അടുത്തുള്ളവെങ്കിൽ കാണാം അതുവരേക്കും ബൈ ബൈ